എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടനായ ദുൽഖർ സൽമാനെയാണ്. 1986 ജൂലൈ 28 എറണാകുളത്തെ കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹം ജനിച്ചത്. പ്രശസ്ത മലയാള നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിൻ്റെയും രണ്ടാമത്തെ മകനാണ് ദുൽഖർ സൽമാൻ. സുർമിയാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി. കൊച്ചിയിലെ വൈറ്റിലയിലെ സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസവും ചെന്നൈയിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. US ജോലി ചെയ്യുകയും പിന്നീട് ദുബായിൽ IT ബന്ധപ്പെട്ട ബിസിനസ് നടത്തുകയായിരുന്നു അദ്ദേഹം. 2011 നവാഗതനായ ശ്രീനാഥ് രാജേന്ദ്രൻ്റെ സെക്കൻഡ് ഷോ ആണ് ആദ്യ ചിത്രം. 2012 ഫെബ്രുവരി 3 ദുൽഖർ സൽമാൻ്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഒരു കൂട്ടം പുതുമുഖങ്ങളോടൊപ്പം പാരമ്പര്യമേതുമില്ലാതെയുള്ള ചലച്ചിത്ര പ്രവേശനത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തൻ്റെ ബോധപൂർവമായ തീരുമാനമിതെന്നാണ് സൽമാൻ വ്യക്തമാക്കിയത്. ഒരു നടൻ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഒരു നായകനാകാനുള്ള അവകാശം നേടേണ്ടതുണ്ട്, അത് ഒരു കുറുക്കു വഴിയിലൂടെ ആകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഈ ചിത്രം വാണിജ്യപരമായി വിജയിക്കുകയും മികച്ച നവാഗത നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടുകയും ചെയ്തു. അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടലാണ് ദുൽഖർ അടുത്തതായി അഭിനയിച്ച ചിത്രം. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. തുടർന്ന് തീവ്രം, ABCD, 5 സുന്ദരികൾ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, പട്ടം പോലെ, സലാല മൊബൈൽസ്, സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. 2014 അഞ്ജലി മേനോൻ്റെ പ്രണയ ഹാസ്യ ചലച്ചിത്രമായ ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖർ സൽമാൻ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസ നേടിക്കൊണ്ട് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രങ്ങളിലൊന്നായി മാറി. തുടർന്ന് വിക്രമാദിത്യം, ഞാൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം മണിരത്നത്തിൻ്റെ പ്രണയ ചിത്രമായ ഓ കാതൽ കൺമണിയിലൂടെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് തൻ്റെതായ ഇടം നേടി. മാർട്ടിൻ പ്രകാട്ടിൻ്റെ ചാർലി എന്ന ചിത്രത്തിലാണ് ദുൽഖർ പിന്നീട് അഭിനയിച്ചത്. ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസ നേടി. 8 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ചിത്രത്തിന് ലഭിച്ചു. ഇതിലൂടെ ദുൽഖറിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 2018 മഹാനടിയിലൂടെ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് അരങ്ങേറി. തുടർന്ന് വർഷാവസാനം ദുൽഖർ കാർവാനിലൂടെ ഹിന്ദി ചലച്ചിത്ര രംഗത്തെത്തി. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും ദുൽഖറിൻ്റെ അഭിനയം പ്രശംസ നേടി. 2020 ദുൽഖറിൻ്റെ നിർമ്മാണ കമ്പനിയായ വേഫയർ ചലച്ചിത്ര നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാതാവും അഭിനേതാവുമായി അദ്ദേഹം ആദ്യമായി പുറത്തിറക്കിയ കുടുംബ ചലച്ചിത്രമായിരുന്നു വരനെ അംശമുണ്ട്. 2021 ഇറങ്ങിയ കുറിപ്പിലൂടെ പാൻ ഇന്ത്യ ലെവലിൽ പ്രശസ്തനായ അദ്ദേഹം 2022 ഇറങ്ങിയ ശീൽദാരാമത്തിലൂടെ തൻ്റെതായ സ്ഥാനം കൂട്ടിയുറപ്പിച്ചു. I have a dream, that's all I need. I'll make it happen with some work and belief. Know what I want, so I'll take it on. I've made mistakes, but mistakes make you strong. Let's break it down for a minute. I want the crown, I'm gon' get it. You hear me loud, man, I'm winning. Yeah, Charlie Sheen will be grinning. These ladies know that I'm sinning, and this is just the beginning. I'm closing in the night inning. There ain't no point in resisting. Living life like a dream, live it right, that's the thing. Every night got a team, I've been tied to the scene. Out on stage, here on screen. Okay, it's a dream, and I pray as a team. One day it'd be me. If I want it, then I get it. Head down, don't regret it. Push myself to the limit. If I play it, then I win it. I'm just saying, I'm just living for today, for a minute. I don't stay, I just visit. Have no shame, I admit it. They can find me to see if I succeed, to see if I believe. They're looking up to me. They want the best of me now, best of me now, best of me now, best of me. They want the best of me now, best of me now, best of me now, best of me. We'll be right back.
pray to God, man, I'ma make it soon. Silence all the haters as they see us making moves.